നമസ്കാരം രാവിലെ തന്നെ നൂറ്റി മുപ്പത് കോടി ഇന്ത്യൻ ജനതയും ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന ഒരു വാർത്തയാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇത് എല്ലാ ഇന്ത്യക്കാർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം കോവിഡ് പരിശോധന വീടുകളിൽ നടത്താനുള്ള റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിംഗ് കിറ്റിന് ഐ സി എം ആർ അനുമതി നൽകി എന്നുള്ള ഏറ്റവും ശുഭസൂചനയായ വാർത്തയാണ് രാവിലെ എത്തുന്നത് കാരണം പലയിടത്തും ഇപ്പോൾ കോവിഡ് രണ്ടാം തരംഗം ശക്തമായി ഇന്ത്യയിൽ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ ലാബിലും ടെസ്റ്റ് സെൻറ്ററിലും ജനങ്ങൾ കൂടുകയാണ് ഓരോ ഓരോരിടത്തും ടെസ്റ്റ് എങ്ങനെയാണെന്നും കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ടെസ്റ്റുകളിൽ നിരന്തരം ക്യൂകളാണ് പലർക്കും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ തിരിച്ച് വീട്ടിലോട്ട് പോയി പിറ്റ് വേറൊരു ദിവസം വരേണ്ട ഒരു സാഹചര്യം ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് അങ്ങനെയെല്ലാം മാറ്റുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോവിഡ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയാനുള്ള റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിംഗ് കിറ്റ് ഐ സി എം ആർ ഇന്ത്യൻ സെൻറ്റർ ഫോർ മെഡിക്കൽ റിസർച്ച് അനുമതി നൽകിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ആൻറ്റിജൻ ടെസ്റ്റാണ് അതോ അതുകൊണ്ട് തന്നെ മൂക്കിലെ ശ്രമം ഉപയോഗിച്ചാണ് നമ്മൾ ഈ പരിശോധന നടത്തുന്നത് ഈ പരിശോധന കിറ്റ് ഉടൻ തന്നെ വിപണിയിലെത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മൈലാബ് ഡിസ്കവറി സൊല്യൂഷൻസ് ആണ് ഈ കിറ്റ് ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിക്കുന്നത് ഇത് ആദ്യം തന്നെ ഐ സി എം ആർ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും വാങ്ങിച്ചുപയോഗിക്കരുത് ഉപയോഗിക്കേണ്ടത് രോഗലക്ഷണമുള്ളവർ രോഗലക്ഷണം നമുക്കറിയാം കോവിഡിന് ഒരുപാട് രോഗലക്ഷണങ്ങളുണ്ട് പനിയാകട്ടെ തുമ്മലാകട്ടെ ശ്വാസമുട്ടലാകട്ടെ വരണ്ട ചുമയാകട്ടെ അങ്ങനെ പല രോഗലക്ഷണമുള്ളവരും ഈ കോവിഡ് ബാധിതരുമായി സമ്പർക്കം വരുന്നവർ നമുക്കറിയാം നമ്മൾ പലരുമായിട്ട് ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരാണ് അവർക്കാർക്കെങ്കിലും കോവിഡ് ബാധിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ബാധിക്കുമ്പോൾ എന്നുള്ളൊരു പേടി മാറ്റാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവർ സമ്പർക്കം വന്നവർ മാത്രം കിറ്റ് ഉപയോഗിക്കുന്നതാകും ഉചിതമെന്നാണ് ഐ സി എം ആർ വ്യക്തമാക്കുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കുക ഇതെങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് മൈലാബ് ഡിസ്കവറീസാണ് ഇന്ത്യയിൽ എത്തിക്കുന്നതെന്ന് പറഞ്ഞു അവരുടെ തന്നെ മൊബൈൽ ആപ്പിൻ്റെ സഹായത്തോടെയാണ് ഈ പരിശോധന നമുക്ക് സാധിക്കാനാകുന്നത് കിറ്റ് ഉപയോഗിക്കുന്നവർ മൈ ലാബ് കോവി സെൽഫ് എന്ന ആപ്പിലാണ് പരിശോധനാ ഫലം അറിയിക്കേണ്ടത് അതായത് മൈ ലാബ് കോവി കോവിസെൽഫാണ് ആ മൊബൈൽ ആപ്പ് ഇതെല്ലാവരും ഡൗൺലോഡ് ചെയ്യണം ഇതിൽ വേണം നമ്മളെ പരിശോധനാ ഫലം അപ്ഡേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ടെസ്റ്റ് പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു പരിശോധനയും നടത്തേണ്ട ആവശ്യമില്ല നമുക്ക് കൊറോണയാണെന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ിലേക്ക് മാറണമെന്ന് ഐ സി എം ആർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പോസിറ്റിവിറ്റി ആകുന്നവർ കാരണം പരിശോധനാ ലാബിൻ്റെ തിരക്ക് കുറയ്ക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗണ്യമായ തിരക്കാണ് പരിശോധനാ ലാബുകളിൽ വരുന്നത് അവിടെയുള്ള തിരക്കുകൾ കുറയ്ക്കാൻ ഇത് വളരെയധികം സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത വിഷയമായി മാറും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പലർക്കും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ വിഷയം കാണും അതുകൊണ്ടാണ് ഈ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന കാര്യത്തിൽ പറയുന്നത് കാരണം വ്യക്തമായ എല്ലാ കാര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും ആ മൊബൈൽ ആപ്പിൽ വികസിപ്പിച്ചിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് വേണം വീടുകളിൽ വെച്ച് നമ്മൾ പരിശോധന നടത്താൻ ഈ ആപ്പ് പ്പോൾ ഒരു പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം അത് നമ്മൾ ആപ്പിലോട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നാൽ മാത്രമാണ് അത് അധികൃതർക്ക് ലഭ്യമാകുന്നത് അത് ഉടനെ തന്നെ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അധികൃതർ അത് അറിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പല ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ പോലും നമ്മുടെ സ്വകാര്യത അതിനകത്ത് പോകുന്നുണ്ടോ നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ആശങ്ക പലർക്കും ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ കൂടുതൽ ആശങ്ക വരാറുണ്ട് കാരണം ഞാൻ കോവിഡ് രോഗിയാണെന്ന് പലരും അറിയുമോ എന്നൊരു പേടി ഉണ്ടാകാറുണ്ട് ആ പേടിയും ഉപയോഗിക്കുന്നവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുമെന്ന ഐ സി എം ആർ ഉം വാക്ക് നൽകിയിട്ടുണ്ട് അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വീടുകളിൽ വഴി പലരും ആൻ്റിജൻ ടെസ്റ്റ് നടത്തുമ്പോഴേക്കും നമുക്ക് ലാബ് സെൻറ്ററിലെ ടെസ്റ്റിൻ്റെ തിരക്ക് കുറയ്ക്കാൻ സാധിക്കും ഇനി അഥവാ ലാബ് സെൻറ്റർ വഴി പലർക്കും കോവിഡ് കിട്ടുകയാണെങ്കിൽ അതും മാറ്റാൻ സാധിക്കും ഈ വഴിയിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി സൂചിപ്പിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മാത്രം ഇരുപത് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോവിഡ് ടെസ്റ്റുകളാണ് രാജ്യത്ത് നടന്നത് ഇതൊരു റെക്കോർഡാണ് കാരണം അത്രമാത്രം ടെസ്റ്റുകളാണ് രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് വീടുകളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് നടത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം പ്രത്യാശ നൽകുന്നതാണ് പ്രതീക്ഷ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വാർത്ത രാവിലെ കൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ വീണ്ടും പറയുന്നതും അങ്ങനെ വരുമ്പോൾ ഇത് ഉടനെ തന്നെ വിൽപ്പനയിലേക്ക് എത്തുന്നതായിരിക്കും ഇങ്ങനെ രോഗലക്ഷണം എന്ന് തോന്നുന്നവർക്കും സമ്പർക്കത്തിലേർപ്പെട്ടവർ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഐ സി എം ആർ നിർദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വാർത്ത എത്തുമ്പോൾ അത് ടെസ്റ്റുകളിൽ പോയി ക്യൂ നിൽക്കുന്നവരുടെ എണ്ണത്തിൽ വളരെ കുറവ് വരും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഇത് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്